ഗൈസ്, അപ്പോൾ നമുക്ക് ഒരാളെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? 18 വയസ്സുള്ള ഒരു എന്താ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു പയ്യൻ കല്യാണം കഴിച്ചാൽ അത് നല്ലതാണോ ചീത്തയാണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ഇറങ്ങുവാണ് പബ്ലിക്കിലേക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 വയസ്സാണ് ആമ്പിള്ളേരുടെ മാരേജ് കഴിക്കാൻ ആ ഒരു പ്രായം. അപ്പോൾ നിയമപരമായിട്ട് അത് 18ലേക്ക് ചുരുക്കാനാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഭേദഗതി കൊണ്ടുവരുവാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ പബ്ലിക്കിനുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരോട് ഇറങ്ങുവാണ്. നമ്മുടെ ജോമോൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് വ്ളോഗിൽ നമ്മളോട് ഫുൾ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്, ജോമോനാണ്. അപ്പോൾ എന്തായാലും നമുക്കങ്ങ് ഇറങ്ങിയേക്കാം, പൊളിച്ചേക്കാം. അവനത് പറ്റൂ. 21 വയസ്സിൽ പ്രായപൂർത്തി ആവില്ല, പിന്നെ 18 വയസ്സിൽ കെട്ടിച്ചിട്ട് അവന്റെ അവസ്ഥ എന്തായിരിക്കും? സീനായിരിക്കും. അതാണ് നിന്റെ അഭിപ്രായം? ഓക്കെ, താങ്ക് യു. ഗൈസ്, അപ്പോൾ നമ്മൾ ബീച്ചിൽ പബ്ലിക് ഒപ്പീനിയനൊക്കെ എടുത്തിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, അപ്പോൾ എൻ്റെ ഒരു സൈക്ലിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള നന്ദു, അപ്പോൾ അവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം? എനിക്ക് ഈ പ്രായം 3 വയസ്സ് ചുരുക്കിയതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരാണ് അവൻ പക്വതയായി വരിക എന്ന് പറയുന്നത് അവനൊരു 20 മുതൽ 25 വയസ്സിനുള്ളിലായിരുന്നു. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പല തോന്നലുകളുണ്ടാകും. ഒരു 18 തൊട്ട് 26 ഒരാണുങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ടൈം, ആ ഒരു പീരീഡ്. അപ്പോൾ ഈ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എനിക്ക് 25 വയസ്സായി, ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാര്യം നമുക്ക് നമ്മുടെ കല്യാണം കഴിക്കണമെന്നില്ല ഇപ്പം, ഇല്ല എനിക്ക് സത്യമായിട്ടില്ല. കാര്യം നമ്മുടേതായ കാര്യങ്ങളും എല്ലാം ചെയ്ത് കേൾക്കാനുണ്ട്, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ അതൊക്കെ വേണം ആദ്യം പ്രയോറിറ്റി വെക്കാനായിട്ട്. അത് നല്ലൊരു പോയിന്റ് ആണ്. വാട്ട് മാൻ പറഞ്ഞു, നീ പറഞ്ഞു, നിങ്ങളുടെ എൻ്റെ അഭിപ്രായം പറ. 18 വയസ്സിൽ ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാണോ അതോ നല്ലതാണോ? വേണ്ട, ശരിയാവില്ല, ശരിയാവില്ല, ശരിയാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു കട്ട് ചെയ്ത് അവന് പ്രാരാബ്ധമായി ചെറുപ്പത്തിൽ തന്നെ. പിന്നെ ഉള്ള ഭാരവല തലയൊക്കെ നടത്തി 30 വയസ്സിന് ശേഷം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. 30 വയസ്സിന് ശേഷം കിട്ടുമോളി? ആ പെണ്ണ കിട്ടുമോ? ഇളവന്മാർക്ക് വരെ കിട്ടും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിന്റെ അഭിപ്രായം ചോദിക്കും. ആ, എന്താണ് താങ്കളുടെ അഭിപ്രായം? പറയൂ. എനിക്ക് അഭിപ്രായം ഇല്ല. താങ്കൾക്ക് നീവാ. ഗൈസ്, അപ്പോൾ സർബത്ത് കുടിച്ച ഒരു മച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ചോദിച്ചേക്കാം. കല്യാണം കഴിക്കത്തില്ല എന്തുകൊണ്ട്? ബ്രോ, അപ്പോൾ എന്താണ് ബ്രോയുടെ അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അതൊരു തെറ്റായ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ആ, എന്താ നമ്മളിപ്പോൾ ഒരു മെച്യൂരിറ്റി ആവില്ല. ആ, മെച്യൂരിറ്റി ആകുന്നിടത്ത് അല്ലെ ഒരു 25-26 വയസ്സാണ് ഏറ്റവും മെച്യൂരിറ്റി. ആ, അപ്പോഴത്തേക്ക് ഇതിനെക്കാട്ടും മുമ്പ് നമ്മൾ ജോബ് 18 വയസ്സായതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു സാധാരണ ഒരാൾ, ഒരു യൂത്ത് ബാച്ചിലർ എന്തായാലും പറയും വിളിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ട്, അങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ നേരത്ത് അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അവിടെ ഫ്യൂച്ചറിനൊരു ഇത് കിട്ടത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ആൺപിള്ളേർക്കാകുമ്പോൾ 20 വയസ്സാകുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പെൺകുട്ടികൾക്കെന്ന് പറയുമ്പോൾ ഒരു 19 വയസ്സ്, 19 അല്ലെങ്കിൽ 18 വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ഒത്തിരി. അപ്പൊ നമ്മളൊക്കെ ആരായി? നമ്മളൊക്കെ വെറും ഇതായി. ആ, അപ്പൊ 18 വയസ്സിൽ കല്യാണം കഴിച്ചാൽ പ്രശ്നങ്ങളാണോ അതോ നല്ല കാര്യമാണോ? ഒരു വിഷയം ഉണ്ടാകും. പെൺകുട്ടിക്കെന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിയുമ്പോൾ അവരുടെ ചെറുക്കുന്നത് 23 വയസ്സിൽ 24 വയസ്സ്, അത് കുഴപ്പമില്ല. പക്ഷെ 18 വയസ്സാകുമ്പോ ആമ്പിള്ളേർ പ്രായപൂർത്തികളാവുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയും നമ്മൾ മനസ്സിലാക്കി വെച്ച് വേണം മുമ്പോട്ട് പോകാൻ. 25 വയസ്സെന്ന് പറയുമ്പോൾ ചെറുക്കൻ ഒരു പുരുഷനാണ്, അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. അപ്പൊ അതാണെന്ന് ചേട്ടന്റെ അഭിപ്രായം? ആണ്, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പെണ്ണിനൊരു 19 വയസ്സ്, പെണ്ണിനൊരു അല്ല ചെറുക്കനൊരു 25 വയസ്സ്, അതാകുമ്പോൾ ഒരു ന്യായമായ രീതിയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകും. എന്താണ് ബ്രോ അഭിപ്രായം? അത് പറഞ്ഞോ, കുഴപ്പമില്ല. 18 വയസ്സിൽ ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചാൽ അത് നല്ലതാണോ അതോ ചീത്തയാണോ? അതാണ് നമ്മുടെ ചോദ്യം, വേറൊന്നും പറയാനില്ല. അതിന് മുമ്പേ ഗവൺമെൻറ് തന്നെ അത് നോക്കിയില്ല അവർ. അതെ, അല്ല ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടേതായിട്ടുള്ള അഭിപ്രായം. ഇപ്പോൾ 18 വയസ്സ് എന്നൊരു പ്രായം ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാം, അങ്ങനത്തെ ഒരു നിയമ ഭേദഗതിയിലേക്കാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം? പതിനെട്ട് വയസ്സെന്ന് പറയുമ്പോൾ ആൾക്ക് പക്വതയായിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ എന്താ പറയുക, ഒരു 18 വയസ്സ് 17 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ജോലിനെയൊക്കെ എല്ലാവരും കടന്നു കഴിയുന്ന സമയമല്ലേ. ഒരു ഭേദപ്പെട്ട ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ കുട്ടികളൊക്കെ. അപ്പൊ 18 വയസ്സിൽ കല്യാണം കഴിച്ച സീനൊന്നും ഇല്ല, മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ായിട്ട് പോയായിരുന്നു. പക്വതയൊക്കെ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെയാണ്. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. ഗവൺമെൻറ് ബാധിക്കുന്നത് ശശിവിവാഹത്തിനുള്ള എതിർപ്പും അതും കൂടെയാണ് അവർ പറയുന്നത്. പക്ഷേ 18 വയസ്സിൽ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന ആ ഒരു പാരൻസ് നോക്കേണ്ടി വരും. ഇപ്പം അതെ, 18 വയസ്സ് രണ്ടുപേരും പാരൻസ് നോക്കേണ്ടി വരും. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ചേട്ടൻ 18 വയസ്സിൽ കല്യാണം കഴിക്കുന്നത് ഒരു സീനും ഇല്ല. ഒളിച്ചോട്ടം കുറയും. അതാണ് എൻ്റെ അഭിപ്രായം. 18 വയസ്സിലാണെങ്കിൽ കിട്ടണമെന്നാണ് അഭിപ്രായം. അവർ നേരത്തെ തന്നെ ആണെന്നാണ് ഏറ്റവും. എന്താണ് അഭിപ്രായം? 18 വയസ്സിൽ ഒരാൾ കല്യാണം കഴിച്ച ഒരു ആൺകുട്ടി കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അത്? നല്ലതാണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് ആർക്ക് കണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ? അത് 18 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു കുറവ് തന്നെ വയസ്സ്. എൻ്റെ അഭിപ്രായം തന്നെ, വേറെ പൈസയൊന്നുമില്ല. അല്ല, കൂടുതൽ യോജിപ്പാണ്. യോജിപ്പെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ പീഡനം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇപ്പം കൂടുതൽ പീഡനം വരുന്ന ഈ 18 വയസ്സ് കല്യാണം കഴിക്കാതെ വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലൊരു തീരുമാനമാണ്. വേറെ പ്രശ്നം വേറൊരു എന്താണ് താങ്കളുടെ ആണ് നല്ലത്? കുറച്ച് മെച്യൂരിറ്റി 23 ആക്കണമെന്നാണ് എൻ്റെ. 23 ആക്കണമല്ലോ? മെച്യൂരിറ്റി കുറവായിരുന്നു. ജീവിക്കാൻ തുടങ്ങാൻ പോകുന്ന കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഓക്കെ, എന്തായാലും നല്ല അഭിപ്രായം. ഓക്കെടാ, ശരി. അഭിപ്രായം ഇത് തന്നെയാണ് പറയാനുള്ളത്. കാര്യം പ്രായപൂർത്തിയാകുന്ന ഒരു പെണ്ണ് ഒരു 18 വയസ്സിൽ ആ പെൺകുട്ടി പ്രായമായി കഴിഞ്ഞാൽ ഒരു പുരുഷന് 10-21 വയസ്സ് വേണം. അവളേക്കാ 2-3 വയസ്സിന് മൂപ്പ് വേണം. സാമ്പത്തിക രീതിയിൽ അവർ തന്നെ ആ നല്ല നിലയിൽ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഈ ഒളിവിൽ കൂടെ പോകുന്നുണ്ടല്ലോ, സ്നേഹിച്ച് മൂത്ത് ഏതാ 15 വയസ്സിലും 14 വയസ്സിലും ചിലപ്പം പ്രായപൂർത്തിയാകത്തില്ല. കാര്യം അങ്ങനെ ഈ തന്തയും തള്ളയും ഉത്തരവാദിത്തമില്ലാത്ത തരത്തിൽ പോകുന്നതിൻ്റെ പുറത്താണ് ഈ അടിക്കുരുത്തായിട്ട് പോകുന്നത്. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, ഒന്നുമില്ല. അവര് ജോലിക്ക് പോകണം, പ്രാരാബ്ദങ്ങളും കൂടെ ഇല്ല. പിന്നെ നമ്മുടെ കൂട്ടുകാർ ഇപ്പൊ കെട്ടിയിട്ട് ഓരോന്നെ ജോലിക്ക് തെണ്ടിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ കെട്ടിയാണെങ്കിൽ ഓറ്റാനായിട്ട് കഴിവുണ്ടാക്കിയിട്ട് കെട്ടുക, അല്ലെങ്കിൽ കെട്ടാൻ പോകും.